അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കിച്ചണിലേക്ക് നല്ല സൺലൈറ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്തിരി ലൈറ്റ് ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്. അപ്പോൾ കുറച്ച് സമയം വർക്കൗട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വർക്കൗട്ടൊക്കെ ചെയ്യുന്ന കാര്യത്തിൽ ചില സമയത്ത് ഒരു ഗ്യാപ്പൊക്കെ വരുന്നുണ്ടാവും. അത് കഴിഞ്ഞ് ഒന്ന് ബോഡിയൊക്കെ ഒന്ന് മോശമായി എന്ന് തോന്നി തുടങ്ങുമ്പോൾ വീണ്ടും വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഇന്ന് ചായയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. അതിന് പകരം ഉലുവ ഇട്ടിട്ട് തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളമാണ്. അപ്പോൾ അത് ഒന്ന് അത്യാവശ്യം ചൂടാറിയതിന് ശേഷമാണ് ഞാൻ ഈ കുപ്പിയിലേക്ക് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പോൾ കുപ്പിയിലാവുമ്പോൾ നമുക്ക് എത്ര അളവ് കുടിച്ചു എന്നുള്ളത് അറിയാൻ പറ്റുമല്ലോ. അപ്പോൾ ഞാനിതാ ഇവിടെ ഇരുന്നിട്ട് വെള്ളം കുറച്ച് കുടിക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെ വെള്ളം കുടിച്ചു കഴിഞ്ഞ് ഇറങ്ങിപ്പോവാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ചെറിയ ചൂടുള്ള വെള്ളം ആയതുകൊണ്ട് തന്നെ കുറച്ച് കുടിക്കുകയാണ്. അപ്പോൾ ഇതാ ഫാനൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട് കേട്ടോ ഈ കിച്ചണിലേക്ക് നമ്മൾ രാവിലെ വരുമ്പോൾ നല്ല തണുപ്പാണ്. അതിൻ്റെ കൂടെ ഫാന് കൂടി ആവുമ്പോൾ എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ കുറച്ച് സമയമൊക്കെ ഞാൻ ഫാൻ ഇട്ടിട്ട് അവിടെ ഇരിക്കുകയും ചെയ്യും. അങ്ങനെ പിന്നെ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പയറുമാണ്. അപ്പോൾ പുട്ടിനുള്ള പൊടിയാണ് ഞാനിവിടെ വാട്ടിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തത്. അപ്പോൾ പയർ ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കിച്ചണിൽ കുറച്ച് സമയത്തേക്ക് ഈ ഒരു സൺലൈറ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ ഇത്രയും ലൈറ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു സമയം നല്ല എനിക്കിഷ്ടമാണ്, നല്ല രസമാണ് ഈ സമയത്ത് ഈ ലൈറ്റ് ഇങ്ങനെ വരുന്നത്. ഇപ്പോൾ പ്ലാന്റ്സിലേക്കൊക്കെ അങ്ങനെ സൂര്യപ്രകാശം ഡയറക്റ്റ് അടിക്കും. അപ്പോൾ നമ്മളിവിടെ ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. ഇത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഉണക്കമുളക് തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളിവിടെ മുളക് പൊടി ഇട്ടിട്ടാണ് ഇത് റെഡിയാക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തൊലി കളഞ്ഞിട്ട് തലേദിവസം ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു. ഇത് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഇതിനിടയിൽ ഇതൊന്ന് കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഇനി നമുക്ക് ആദ്യം തന്നെ പയറൊന്ന് റെഡിയാക്കിയെടുക്കാം. ഈ ഉള്ളി ഒന്ന് നന്നായിട്ട് വാടി വന്നതിന് ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് അതൊന്ന് മൂത്ത് വന്നിട്ട് നമുക്ക് പയർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ വേറൊരു സ്ഥലത്ത് പോകുന്നുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാനുണ്ട്, പിന്നെ ഒരു കസിൻ്റെയും. അപ്പോൾ ഏകദേശം അടുത്താണ് ആ വീടുകൾ, ഒരു റൂട്ടാണ്, തൊട്ടടുത്തൊന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ലഞ്ചിൻ്റെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. അപ്പോൾ ഇക്കായും മക്കളും വീട്ടിൽ നിന്ന് അമ്മച്ചിൻ്റെ അടുത്ത് നിന്ന് ഫുഡ് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള ജോലികളും കാര്യങ്ങളൊക്കെ തീർക്കാനുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ടാണ് ഇനിയിപ്പോൾ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടൊന്നുമില്ല. ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ പുട്ടിന് പയറെടുക്കുമ്പോൾ ഇത്തിരി ഒന്ന് കുഴഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിതിലൊരല്പം ചൂടുവെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ പയർ റെഡി ആയിട്ടുണ്ട്. അതിനിടയിൽ പുട്ട് ചൂടാൻ വെച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതാ ഈ ഉള്ളിയും ഇതൊക്കെ ഒന്നൊരു ബോക്സിലേക്ക് മാറ്റണം. പിന്നെ നമുക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് ചോപ്പറിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുത്ത് വെക്കണം. ഇതാ ആ സമയത്ത് സച്ചു പൂച്ചേനെയൊക്കെ ഒന്ന് പുറത്തിറക്കിയിട്ടുണ്ട്, അവരെ ഒന്ന് ക്ലീൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ലിയോ ആദ്യം തന്നെ ഓടി, അവന് വലിയ ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു കിച്ചണിൽ ഈ ഭാഗത്ത് വന്ന് കിടക്കുന്നത്. അപ്പോൾ അവൻ കൂട്ടിൽ നിന്ന് ഇറക്കുന്ന സമയത്ത് തന്നെ ഓടി വന്നിട്ട് ഈ കിച്ചണിലേക്ക് കയറി വരും. പിന്നെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു മക്കളുടെ കാര്യത്തിൽ, ഈ പൂച്ച രോമത്തിൻ്റെ കാര്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോൾ അവർ മാസ്ക് വെച്ചിട്ടാണ് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് പോകുമ്പോൾ തന്നെ ഞാൻ പറയും മാസ്ക് വെച്ചിട്ട് പോകാൻ. പൂച്ചരോമം കൊഴിയാന്നുള്ളതൊരു സംഭവം തന്നെയാണ്. അതുകൊണ്ട് പിന്നെ അവർക്ക് വേഗം കൂടൊക്കെ റെഡിയാക്കിയിട്ട് പുറത്തേക്കാക്കി. ഭയങ്കരമായിട്ട് എന്നാ ഡ്രസ്സിലൊക്കെ പൂച്ചയുടെ രോമം ആവുന്നുണ്ട്. എന്നാലും നമുക്ക് അവരിങ്ങനെ വീട്ടിൽ വന്ന് ഇണങ്ങി കഴിഞ്ഞിട്ട് പിന്നെ അവരെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനും തോന്നുന്നില്ല. അങ്ങനെ അപ്പോൾ നമ്മളിപ്പോൾ പുറത്താണ് കൂടുതലും നിർത്തുന്നത്. ആ ഒരു ക്ലീൻ ചെയ്യുന്ന സമയത്തും പിന്നെ വൈകിട്ടൊക്കെ കുറച്ച് സമയമാണ് ഒന്ന് പുറത്തേക്ക് ഇറക്കിയിട്ടൊക്കെ കളിപ്പിക്കുന്നത്. അവർ രണ്ടുപേരുള്ളത് കൊണ്ട് തന്നെ വലിയ പ്രശ്നമൊന്നുമില്ലാതെ അവരങ്ങനെ കിടന്നോളും. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ ചോപ്പറിൽ വെച്ച് കട്ട് ചെയ്തിട്ട് ഒരു ഗ്ലാസ് ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഓപ്ഷൻസ് എന്ന് പറയും കേട്ടോ, നമ്മുടെ ഇവിടെ പെരുമ്പാവൂർ നല്ല കളക്ഷൻസ് ഉള്ള ഒരു കടയാണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ടോപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു 3 ടോപ്പ്. അപ്പോൾ ഇതിൻ്റെ സൈസ് ഭയങ്കര വലിയ സൈസായിരുന്നു. അപ്പോൾ ഓൾട്ടറേഷൻ അവിടെ തന്നെ കൊടുത്തിരിക്കുകയായിരുന്നു, ഇന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇതാ ഇതാണ്, നല്ല മെറ്റീരിയലാണ്, നല്ല ഇടാൻ നല്ല സുഖമുള്ള മെറ്റീരിയലാണ്. അപ്പോൾ ഒരു പർദ്ധ എടുക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. അപ്പോൾ അത് എടുത്തു കഴിഞ്ഞിട്ട് ജസ്റ്റ് ചുമ്മാ ഒന്ന് നോക്കിയപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന കളക്ഷനായിരുന്നു. അപ്പോൾ ഇതിനെല്ലാം പറ്റുന്ന ബോട്ടം നമ്മുടെ കയ്യിൽ വീട്ടിലുണ്ടായിരുന്നു. ടോപ്പ് മാത്രമാണ് എടുത്തിരിക്കുന്നത്. റേറ്റ് വരുന്നത് 865, ആ ഒരു റേഞ്ചിലൊക്കെ വരുന്ന ടോപ്പാണ്.
പിന്നെ കോളറിനൊക്കെയാണ് ഇട്ടിട്ടും നല്ല സുഖമുണ്ട്, ഇടാനും നല്ല സുഖമുണ്ട്, ഇട്ടിട്ട് ഭംഗിയുണ്ട്. അപ്പോൾ ഇതിലൊക്കെ എഴുതിയിരിക്കുന്നത് 3XL സൈസ് എന്നാണ്. അപ്പോൾ എനിക്ക് ഷോൾഡറൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല, സ്ലിറ്റിൻ്റെ ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു XL സൈസിലേക്ക് ടോപ്പാക്കി തന്നിട്ടുണ്ട്. പിന്നെ അവിടെ സൂം അബായാസൊക്കെ നല്ല ഭംഗിയുള്ള അബായൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, കഫ്താൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു കഫ്താനാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അബായ കിട്ടാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്, നല്ല അബായ നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് കിട്ടാറില്ല. പക്ഷേ ഇത്തവണ ചെന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു അബായയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സെയിം അബായ ഞാൻ ലുലുവിൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലുലുവെന്നാകുമ്പോൾ നല്ല റേറ്റ് വരുമല്ലോ, ഒത്തിരി ഡിഫറൻസ് ഉണ്ടായിരുന്നു രണ്ടും തമ്മിലുള്ള റേറ്റ്. സെയിം മെറ്റീരിയലൊക്കെയാണ്. അങ്ങനെ ഞാനിത് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു കസിനും മൂന്ന് കുട്ടികളും, അതിൽ രണ്ടുപേർ നടുവിലിരിക്കുന്ന ആളല്ല, ബാക്കി രണ്ടുപേർ ട്വിൻസാണ്. മറ്റേ ആൾ മാമാടെ മോൻ്റെ കുട്ടിയാണ്. അങ്ങനെ മൂന്നാൾ കൂടിയിട്ട് ഒരേ ഏജൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവരങ്ങനെ കുറച്ച് സമയം ഊഞ്ഞാലിലൊക്കെ ഇരുന്ന് കളിക്കുന്നുണ്ട്. അങ്ങനെ ഒരു 11 മണിയായപ്പോഴേക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഒരു കസിനും പിന്നെ മോനും വരുന്നുണ്ട്. സച്ചും പൂക്കുട്ടിയും ഉമ്മച്ചിയുടെ അടുത്തേക്ക് വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് ഞങ്ങളുടെ രണ്ടുപേരുടെ ഒരു കസിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഞങ്ങളിതാ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രാവശ്യം പറ്റിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇത് തീർക്കാനോടെയാണ് ഞങ്ങൾ ഇന്നങ്ങനെ പോകുന്നത്. അപ്പോൾ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ ഞങ്ങൾ ഇവിടെ നിന്നാണ് കഴിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലം നെല്ലിക്കുഴി എന്ന് പറയും. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലൊക്കെ പോകുന്നത് നമ്മുടെ വീഡിയോസൊക്കെ ആദ്യം കണ്ടിട്ടുള്ളവർക്കറിയാമല്ലോ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹോം ടൂറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ അത് ഈ ഒരു പ്ലേസാണ്. പിന്നെ ഇവരിവിടെ ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചക്കയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വിയറ്റ്നാം മെർലി എന്ന് പറഞ്ഞിട്ടൊരു ചക്ക, ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. നല്ല സൂപ്പർ ടേസ്റ്റി ചക്കയാണ് കേട്ടോ, നല്ല മധുരമുള്ള. അപ്പോൾ അതൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് ചാമ്പക്ക, സപ്പോട്ട ഇതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇനി നമ്മൾ ഇവിടെ നിന്ന് മടങ്ങി പോകുന്ന വഴി നമ്മുടെ വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് കയറാനുള്ളത്. അപ്പോൾ അവർക്ക് ഡിറ്റർജൻറ്റും വാഷിംഗ് മെഷീനിൽ യൂസ് ചെയ്യുന്ന ലിക്വിഡൊക്കെ സെയിലുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് വാങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതും എടുക്കണം, പിന്നെ അവളെയും മക്കളെയൊക്കെ ഒന്ന് കാണണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് ഇതാ നമുക്കിവിടെ ലഞ്ചിന് ബിരിയാണി ആയിരുന്നു. അപ്പോൾ ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. പിന്നെ ഇവിടെ 3 മക്കളാണുള്ളത്. അപ്പോൾ അവർക്ക് ഞങ്ങൾ ചെന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അവർ മിക്കവാറും ഞങ്ങളുടെ വീട്ടിലൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രാത്രി പോയാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങളത്ര ലേറ്റ് ആവാനൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഇവിടെ തൊട്ടടുത്താണ് ഇവരുടെ തറവാട് വീടൊക്കെ. അവിടെ പോയി ജസ്റ്റ് അവരെല്ലാവരും ഒന്ന് മീറ്റ് ചെയ്തു. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഒന്ന് സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് കരുതിയിട്ട് അങ്ങനെ പോവാണ്. അപ്പോൾ വിളിക്കുന്ന സമയത്ത് ആള് വീട്ടിലില്ല, ഹോസ്പിറ്റലിൽ പോയിരിക്കുകയായിരുന്നു മോനെ കൊണ്ട്. അങ്ങനെ രാവിലെ പോവും എന്ന് എന്നോട് സംശയം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും വൈകിട്ടാവുമല്ലോ, അപ്പോഴേക്കും ആള് മടങ്ങി വരുമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ അവളെ കണ്ടില്ലെങ്കിലും നമുക്ക് അവരുടെ ഷോപ്പിൽ നിന്ന് കുറച്ച് ലിക്വിഡ് വാങ്ങാനുണ്ട്. അങ്ങനെ അത് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നെസ്നി എന്നാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ പേര്. നിങ്ങൾക്ക് കമൻസിൽ നോക്കിയാൽ കാണാം, എല്ലാ വീഡിയോസിലും താഴെ നെസ്നി ബിനാഷ് എന്ന് പറഞ്ഞിട്ട് കമൻ്റ് കാണാം. അപ്പോൾ കമൻസിൽ എല്ലാവരും പറയുന്ന പോലെ തന്നെ വീഡിയോ സൂപ്പർ, ഇത്ത സൂപ്പറാണ് വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കൂടെ പഠിച്ച ആളാണെങ്കിലും ഇത്ത എന്നൊക്കെ വിളിച്ചിട്ടാണ് എനിക്ക് കമൻറ്റ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ വീഡിയോ ലേറ്റ് ആകുമ്പോൾ എന്നെ എപ്പോഴും വിളിക്കും, എന്താ വീഡിയോ വരാത്തത്, ലേറ്റ് ആവുന്നു, വേഗം അപ്ലോഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കാര്യമായിട്ടൊക്കെ എന്നെ വിളിക്കാറുണ്ട്. പിന്നെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയം മുതലേ നല്ല സപ്പോർട്ടായിട്ട്, എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവരെല്ലാവരും നല്ല സപ്പോർട്ടായിട്ട് തന്നെ പറയുന്നവരാണ്. അപ്പോൾ അതിൽ ഉള്ള ഒരാളാണ് നെസ്നി. അപ്പോൾ ആ ഒരു ഷോപ്പ് റോഡ് സൈഡ് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ മടങ്ങി എത്തിയിട്ടോ ഞാൻ എൻ്റെ വീട്ടിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മക്കളൊക്കെ ഇവിടെയാണല്ലോ. പിന്നെ മിക്കവാറും ഇപ്പോൾ എല്ലാ ദിവസവും വൈകിട്ട് ഞാൻ എൻ്റെ വീട് വരെ ഒന്ന് പോവും. അവിടെ ഉമ്മ ഉണ്ടല്ലോ, ഉമ്മച്ചിയുടെ ഉമ്മ. അപ്പോൾ ഇതയിലാണ്, ഒറ്റയ്ക്കല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നും ഞങ്ങളൊക്കെ ഒന്ന് അവിടെ കൂടാറുണ്ട്. ഈ വീടിൻ്റെ ഹോം ടൂറ് നമ്മുടെ പഴയ ചാനലിൽ, നമ്മുടെ ആദ്യത്തെ ചാനലിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ, ഈ ചാനലിൽ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആ വീടിൻ്റെ ബാക്ക് സൈഡ് ഒരു കമ്പനി, ഒരു മില്ലായിരുന്നു. അപ്പോൾ അത് മാറ്റി, അപ്പോൾ മാറ്റി കഴിഞ്ഞപ്പോൾ ബാക്ക് സൈഡിൽ കുറച്ച് സ്ഥലം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ കിച്ചൺ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഈ പണി നടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ഒത്തിരി പൊടിയാണ്, വീടും പരിസരവും ഒക്കെ ആകെ പൊടി പിടിച്ചിട്ട് കിടക്കുകയാണ്. അപ്പോൾ എന്നും വൈകിട്ടാണ്
ഉമ്മച്ചി ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് കുറച്ച് സമയം ആ പണിക്കാരൊക്കെ പോകാനായിട്ട് വെയിറ്റ് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്. അപ്പോൾ വീടിനകമൊക്കെ ഉമ്മച്ചി ക്ലീൻ ചെയ്യുന്നുണ്ട്. ഞാനിവിടെ മുറ്റമൊക്കെ ഒന്ന് അടിച്ചിട്ട് ഫ്രണ്ട് ഭാഗമൊക്കെ ഒന്ന് കഴുകിയിടാണ്. ഭയങ്കര പൊടിയാണ്. അപ്പോൾ ഇനി നമ്മൾ ഇവിടെ നിന്ന് രാത്രി ഫുഡൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ പോവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. പതുക്കെ ജോലിയൊക്കെ ഒന്ന് തീർത്ത് റെസ്റ്റൊക്കെ എടുത്ത് കുറേ കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. പിന്നെ ഇവിടെ ആണെങ്കിൽ ആരെങ്കിലൊക്കെ ഉണ്ടാവും സംസാരിച്ചിരിക്കാനും. പിന്നെ ഉമ്മായാണെങ്കിലും പോലെ പോലെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുത്തും. പിന്നെ വീട്ടിലാണെങ്കിലും വിളിക്കും ഇങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ കൂടുതൽ സമയവും നമ്മളിവിടെ ഉണ്ടാവും വൈകിട്ട്. പിന്നെ ഇവിടെ കിച്ചൺ എടുക്കുന്നതിൻ്റെ കൂടെ ഒരു ചെറിയൊരു സിറ്റ് ഔട്ട് പോലെയൊക്കെ എടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു തിണ്ണയൊക്കെ കിട്ടി അങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് പണി കഴിഞ്ഞിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. പിന്നെ അനിയത്തിയുടെ ചെറിയ മോള് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ആദ്യം നമുക്ക് ഇങ്ങനെ ഈ ഒരു ഏരിയ കാണാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു കമ്പനി അതിൻ്റെ ഭിത്തിയൊക്കെ മാറ്റിയോട് കൂടിയിട്ട് നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ റോഡൊക്കെ ഇപ്പോൾ ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിനിടയിൽ സച്ചുവിന് ട്യൂഷൻ ഉണ്ടായിരുന്നു. അവൾ ട്യൂഷനൊക്കെ പോയിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഒരു 5:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിതാ ഇവിടെ ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ. അപ്പോഴേക്കും പണിക്കാരെല്ലാവരും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര പൊടിയുണ്ട്. അപ്പോൾ ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്തിടാം. ക്ലീൻ ചെയ്താലും നാളെ രാവിലെയും ഇത് തന്നെയാണ് അവസ്ഥ. എന്നാലും വൈകിട്ട് രാത്രിയാവുമ്പോൾ നമുക്ക് ഒരു വൃത്തിയാണല്ലോ. അങ്ങനെ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടും. പിന്നെ January 29 പൂക്കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ വീഡിയോ ലെങ്ത് കുറവായതുകൊണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ രാവിലെ ഊഞ്ഞാലിൽ ആടാൻ വന്ന കുട്ടികളല്ലേ അവർ. നമ്മുടെ വീടിൻ്റെ നേരെ ഫ്രണ്ടിലാണ് താമസിക്കുന്നത്. അവർ വീണ്ടും വന്നിട്ടുണ്ട്. ഉമ്മച്ചിയുടെ ബ്രദറിൻ്റെ പേരക്കുട്ടികളാണ്. അപ്പോൾ അവർ അവിടെ വരുന്ന സമയത്തൊക്കെ ഇവിടെ ഉണ്ടാവും. നമ്മുടെ മുറ്റത്ത് അങ്ങനെ കളിക്കാൻ സ്ഥലമുണ്ടല്ലോ. അപ്പം മക്കളൊക്കെ കൂടിയിട്ട് അങ്ങനെ കളിക്കുന്നുണ്ടാവും. അങ്ങനെ പിന്നെ ഞങ്ങളുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഫ്രഷായി, പിന്നെ മഗ്രിബിൻ്റെ സമയമായി, അതൊക്കെ കഴിഞ്ഞിട്ട് നൈറ്റ് ആയപ്പോഴേക്കും എൻ്റെ സിസ്റ്റർ വന്നിട്ടുണ്ട്. അവളൊരു ഷോപ്പിങ്ങിനൊക്കെ പോയേക്കായിരുന്നു. അവർക്കൊരു ഫംഗ്ഷനുണ്ട്. അപ്പോൾ എടുത്തിരിക്കുന്ന ഡ്രസ്സൊക്കെ ഒന്ന് കാണിക്കാനും പിന്നെ മോള് എടുക്കാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ അവർ അങ്ങനെ അകത്തേക്ക് കയറൊന്നും ചെയ്തില്ല, വേഗം തന്നെ മടങ്ങിപ്പോയി. അപ്പോൾ അന്നത്തെ നമ്മുടെ അന്നത്തെ നൈറ്റ്, മോർണിംഗ് ടു നൈറ്റ് ഇത്രയായിരുന്നു വിശേഷങ്ങൾ. അപ്പോൾ ഇനി നമുക്ക് പൂക്കുട്ടിയുടെ ബർത്ത്ഡേയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതും ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. രാവിലെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പൂക്കുട്ടിയുടെ സെലിബ്രേഷൻ. കുറേ കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് രാവിലെ മുതൽ ബലൂണൊക്കെ സെറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. വീട് ഫുൾ ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇവിടെ തൊട്ടടുത്തുള്ള വീട്ടിലെ കുട്ടികളാണ്. അപ്പോൾ ഇവരൊക്കെ ആയിട്ടാണ് അന്ന് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കേക്ക് വാങ്ങി, പിന്നെ ബിരിയാണിയും വാങ്ങായിരുന്നു. നമ്മളങ്ങനെ അത്ര പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പൂക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ്, സെലിബ്രേഷൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ രാവിലെ സ്റ്റാർട്ട് ചെയ്ത നൈറ്റ് 12 വരെയാണ് സെലിബ്രേഷൻ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് പേര് ഫുഡ് കഴിക്കുന്നുണ്ട്. എന്താ കുറച്ച് പേര് ഇവിടെ അങ്ങനെ ഊഞ്ഞാലൊക്കെ ആടി സംസാരിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്. ഓണം സെലിബ്രേഷൻ പോലെ എന്തൊക്കെയോ കളികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് വീഡിയോ എഡിറ്റ് ചെയ്യായിരുന്നു. വേറൊരു ഹോം വീഡിയോ എഡിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അന്നത്തെ ദിവസം. അപ്പോൾ മക്കളൊക്കെ പുറമെ നിന്നൊക്കെ കളിക്കുന്നുണ്ട്, വീടിന് വെളിയിലൊക്കെ ആയിരുന്നു കളിക്കുന്നത്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് പൂക്കുട്ടി വേഗം എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ പുതിയതായിട്ട് നമ്മുടെ ചാനൽ വാച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കൂടിയ ബെല്ലൈക്കണിൽ ഓളെന്ന ഓപ്ഷനോടി ഒന്ന് എനേബിളാക്കി വയ്ക്കാം. അങ്ങനെ മക്കളൊക്കെ ഫുഡൊക്കെ കഴിച്ചു, എല്ലാവരും പൂക്കുട്ടിയും പോയി, പിന്നെ എല്ലാവരും പുറത്തേക്ക് തന്നെ പോയിട്ടുണ്ട്.
ആ സമയത്ത് ഞങ്ങൾ വീട് ക്ലീൻ ചെയ്യുകയാണ്. അപ്പോൾ വീടിന് വെളിയിൽ അവർ ബലൂണിൽ വെള്ളമൊക്കെ നിറച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഉച്ച സമയത്തൊക്കെയാണ് അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ സച്ചു ക്ലീൻ ചെയ്യുന്നുണ്ട്. പിന്നെ വീടിനകം എനിക്ക് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ അത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.